കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും അഞ്ചാം ക്ലാസ്സിൻ്റെ രണ്ടാം പാഠം പഠിപ്പിക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സൃഷ്ടിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന പൊന്നുതമ്പുരാനെ ഈ ദിവസത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്നേഹനിധിയായ നീ ഞങ്ങളെ അനുദിനം സ്നേഹിച്ച് പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, അനുദിനം ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും കൊണ്ട് സ്നേഹനിധിയായ നിന്നെ മുറിപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ ദുഃഖിക്കുകയും നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപം വഴി നിന്നെ ഒരു നിമിഷം പോലും ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ ജീവിക്കുവാൻ തക്കവണ്ണം, വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരുളണമേ, ആമേൻ. അപ്പം എല്ലാവർക്കും സന്തോഷമാണോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നറിയാമോ? സൃഷ്ടാവിൽ നിന്ന് അകലുന്ന മനുഷ്യൻ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ദൈവം ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചു. അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ട് അവിടുന്ന് ആക്കിത്തീർത്തു. എന്നാൽ ആ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകലുന്നതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യ മനുഷ്യൻ്റെ ചരിത്രമാണ് കാണാനായിട്ട് പോകുന്നത്. അവിടെ നമ്മൾ ആദ്യ മാതാപിതാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കും. രണ്ടാമതായിട്ട് കായേനും ആബേലും, ആദ്യ മാതാപിതാക്കന്മാരുടെ മക്കളാണല്ലേ കായേനും ആബേനും, അവരെ പറ്റി നമ്മൾ പഠിക്കും. മൂന്നാമതായിട്ട് നോഹയും കുടുംബവും എപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രമായി, അവർ എപ്രകാരം ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമായി എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ബാബേൽ ഗോപുര സംഭവവും നമ്മൾ പഠിച്ച് ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? നമുക്ക് തുടങ്ങാം. എപ്രകാരമാണ് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ പാപം വഴി അകലുന്നത് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ആദി മാതാപിതാക്കന്മാരുടെ പാപം ആരൊക്കെയാണ്? നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ആദവും ഹവ്വയും. ദൈവം എല്ലാം സൃഷ്ടിച്ച് ക്രമീകരിച്ചു. സൃഷ്ടിയുടെ അവസാനം ദൈവം ഒത്തിരി സ്നേഹത്തോടെ മനുഷ്യനെയും സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. സ്ത്രീയുടെ പേരെന്നാ? ഹവ്വ അല്ലേ. പുരുഷൻ്റെ പേരോ? ആദവ്. ആദവും ഹവ്വയും സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് അകന്നതെന്നറിയാവോ കൂട്ടുകാർക്ക്? തങ്ങളുടെ പാപം വഴി അവർ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകന്നു. ദൈവം ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ച് എവിടെയാണ് പാർപ്പിച്ചത്? അങ്ങ് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി അവിടെ പാർപ്പിച്ചു. അവർക്ക് വേണ്ടതെല്ലാം പിതാവായ ദൈവം അവർക്ക് നൽകി. പക്ഷെ ഒരു കൽപ്പന മാത്രം ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിനും ഹവ്വയ്ക്കും ദൈവം നൽകി. എന്താണ് ആ കൽപ്പന? ആ കൽപ്പന നമ്മൾ ബൈബിളിൽ എവിടെയാണ് വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2:16-17 വാക്യങ്ങളിൽ നമ്മൾ ഈ കൽപ്പന വായിക്കുന്നുണ്ട്. എല്ലാവരും അച്ഛൻ്റെ കൂടെ ഒന്ന് പറയാമോ ആ കൽപ്പന എന്താണെന്ന്? തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതായിരുന്നു ആദി മാതാപിതാക്കന്മാർക്ക് പിതാവായ ദൈവം നൽകിയ ഒരേ ഒരു കൽപ്പന. ഈ ഒരു കൽപ്പന മാത്രം പാലിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അവിടെ സൂത്രശാലിയായ ഒരു ആളുണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ? സൂത്രശാലിയായ സർപ്പം. ഈ സൂത്രശാലിയായ സർപ്പം ഹവ്വയെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. എങ്ങനെയാണ് പ്രേരിപ്പിച്ചത്? ദൈവം ചെയ്യരുത് എന്ന് കൽപ്പിച്ച കാര്യം ചെയ്യാൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന പിശാച് ഹവ്വയെ പ്രേരിപ്പിച്ചു. അവിടുന്ന് പിതാവായ ദൈവം തൻ്റെ ആദ്യ മാതാപിതാക്കന്മാർക്ക് നൽകിയ കൽപ്പന, ഏദനിലെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ പറിച്ച് ഭക്ഷിക്കരുത്, അത് മാത്രമായിരുന്നു. എന്നാൽ സർപ്പം അവരെ സമീപിച്ച് പറയുകയാണ്, നിങ്ങൾ അത് കഴിച്ചാൽ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ഉൽപ്പത്തി പുസ്തകം 3:4-5 വാക്യം. ഇപ്രകാരം സർപ്പം ഹവ്വയെ സമീപിച്ച് പറഞ്ഞുകൊണ്ട് അവളെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ പാപം ചെയ്ത ആദി മാതാപിതാക്കന്മാർ
തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അത്തിയിലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി അവർ ധരിച്ചു. അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? എന്തായിരുന്നു ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത തെറ്റ്? ദൈവത്തിൻ്റെ കൽപ്പന അവർ പാലിച്ചില്ല, പകരം സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്തു. ദൈവം അവർക്ക് നൽകിയ ആ കൽപ്പന അവർ പാലിക്കാതെ സ്വന്തം ഹിതപ്രകാരം അവർ ജീവിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നവർ പരസ്പരവും അകലുവാൻ ആരംഭിച്ചു. അതിന് ഉത്തമ ഉദാഹരണമാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ മക്കളായ കായേനും ആബേലും. കായേൻ ഒരു നല്ല കൃഷിക്കാരനായിരുന്നു. ആബേലോ? ആബേലിൻ്റെ തൊഴിൽ എന്തായിരുന്നു? ആബേൽ നല്ല ഒരു ആട്ടിടയനുമായിരുന്നു. ഈ കായേനും ആബേലും ദൈവത്തിന് ഒരു ബലി അർപ്പിക്കുകയാണ്. കായേൻ എന്താണ് ദൈവത്തിന് സമർപ്പിച്ചതെന്നറിയാവോ? തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിച്ചു. എന്നാൽ ആബേലാകട്ടെ തൻ്റെ കടിഞ്ഞൂൽ ആടുകളിൽ അതിൻ്റെ കൊഴുപ്പുള്ള ഭാഗം ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിച്ചു. ഇതിൽ ആരുടെ ബലിയാണ് ദൈവമായ കർത്താവ് യഹോവയായ ദൈവം സ്വീകരിച്ചതെന്നറിയാവോ? ആരുടെ ബലിയാണ് സ്വീകരിച്ചത്? ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു. കായേൻ അർപ്പിച്ച ബലി ദൈവത്തിന് പ്രീതികരമല്ലായിരുന്നു. ഇതറിഞ്ഞ കായേന് വളരെ ദേഷ്യവും സങ്കടവും നിരാശയൊക്കെയായി. അവൻ രഹസ്യത്തിൽ തൻ്റെ സഹോദരനായ ആബേലിനെ കൊല്ലുന്നു. സഹോദരനെ കൊന്ന കായേനെ ദൈവം ശിക്ഷിച്ചു. ഇത് ബൈബിളിൽ എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 4:1-16 വാക്യങ്ങളിലാണ് കായേൻ്റെയും ആബേലിൻ്റെയും സംഭവം നമ്മൾ വായിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ഈ ക്ലാസ്സിന് ശേഷം ഈ ബൈബിൾ ഭാഗം എടുത്ത് വായിക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 4:1-16 വാക്യങ്ങൾ. വീണ്ടും ഭൂമിയിൽ പാപം ഒത്തിരി ഒത്തിരി പെരുകി. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവയായ ദൈവം പരിതപിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അത് എവിടെയാണ് നമ്മൾ വായിക്കുന്നതെന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകം 6:6. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു, പക്ഷെ ഒരാളിൽ മാത്രം ദൈവത്തിന് പ്രീതി തോന്നി. ആരിലാണ് പ്രീതി തോന്നിയത്? ഒറ്റ ഒരു മനുഷ്യന് മാത്രം ദൈവത്തിന് ഭൂമി മുഴുവൻ പാപം വർദ്ധിച്ചപ്പോഴും പ്രീതി തോന്നി. ആ തോന്നിയ ആളിൻ്റെ പേരാണ് നോഹ. നോഹ വഴി നോഹയുടെ കുടുംബവും രക്ഷിക്കപ്പെടുകയാണ്. നോഹയിലൂടെ ദൈവം പുതിയൊരു ജനതയെ അങ്ങനെ രൂപവൽക്കരിച്ചു. നോഹയുടെ പിൻഗാമികൾ ഭൂമിയിൽ അങ്ങനെ വ്യാപിച്ചു. എത്ര ഭാഷ അന്നുണ്ടായിരുന്നെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അന്ന് ഒരേ ഒരു ഭാഷ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. എത്ര സംസാര രീതികളുണ്ടായിരുന്നു? ഒരേ ഒരു സംസാര രീതി ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ വീണ്ടും ഭൂമിയിൽ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് കടന്നു വന്നപ്പോൾ കാലക്രമേണ ദൈവത്തിൽ ആശ്രയിക്കേണ്ട മനുഷ്യർ തന്നിൽ തന്നെ ആശ്രയിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിൽ പാപം വീണ്ടും പെരുകാനായിട്ട് ആരംഭിച്ചു. ഒന്നിച്ചു നിൽക്കാനും പ്രശസ്തി നിലനിർത്താനും അവർ ഒരു ഗോപുരം നിർമ്മിച്ചു. ദൈവത്തിനത് ഇഷ്ടമായോ? ഇല്ല, ദൈവത്തിനത് ഇഷ്ടമായില്ല. ദൈവം എന്തു ചെയ്തെന്നോ? അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം അവരെ ചിതറിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാർ പറയുന്നത് പരസ്പരവും എനിക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അതേപോലെ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം അവരുടെ ഭാഷ യഹോവയായ ദൈവം ചിതറിച്ചു. അങ്ങനെ ആ ഗോപുരം നിന്ന സ്ഥലത്തിന് ബാബേൽ ഗോപുരം, ബാബേൽ എന്ന ഒരു പേരുണ്ടായി. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ബാബേൽ. കൂട്ടുകാർക്കറിയാമോ ഈ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടിക്കുഴയ്ക്കുക എന്നാണ് ഈ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? കൂട്ടിക്കുഴയ്ക്കുക. സൃഷ്ടാവിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യനെ ആണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടത്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവം മനുഷ്യനെ പൂർണ്ണമായിട്ട് എങ്ങും തള്ളിക്കളഞ്ഞായിട്ട് നമ്മൾ ബൈബിളിൽ ഇന്ന് പഠിച്ച ക്ലാസ്സിലെങ്ങും കണ്ടില്ല, ബൈബിളിലും നമ്മൾ കാണുന്നില്ല. ദൈവം മനുഷ്യനെ എങ്ങും പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ഇച്ഛ ദൈവം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത് അബ്രഹാമത്തിലൂടെ ദൈവം വീണ്ടും തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. ഈ സ്നേഹവാനായ ദൈവത്തെ നാം എപ്പോഴാണ് വേദനിപ്പിക്കുന്നത്? സ്നേഹവാനായ ദൈവത്തെ നമ്മൾ വേദനിപ്പിക്കുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. നമ്മൾ പാപം ചെയ്യുന്നത് ഈ സ്നേഹവാനായ ദൈവത്തിന് ഒരിക്കലും സഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവം അവിടെ സന്തോഷിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്, ഈ അധ്യായത്തിൽ പഠിച്ചത്, സ്രഷ്ടാവിൽ നിന്ന് പാപം വഴി അകലുന്ന മനുഷ്യനും എങ്ങനെ നമ്മൾ ദൈവസ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്നുമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളെ അനുദിനം സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ,
സ്രഷ്ടാവായ നിന്നിൽ നിന്ന് ഞങ്ങളുടെ പാപം ഞങ്ങളെ അനുദിനം അകറ്റുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മേലിൽ പാപം ചെയ്യാതെ കൃപയിൽ ജീവിച്ച് നിന്റെ സ്നേഹത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.